ആദ്യത്തെ ഷോ, അതായത് പിന്നെ 11:30 ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പത്മേന്ന് ഇറങ്ങിയാണ്. നല്ല റെസ്പോൺസ് ആണ് ഇതുവരെ. ഫോൺ വിളിച്ചവരും ഇതിപ്പം എൻ്റെ കൂടെ കണ്ടവരും അവർക്കൊരു നല്ല പൂരത്തിൻ്റെ ഒരു പ്രതീതി കിട്ടിയെന്നാണ് പറയണത്. എല്ലാ ആക്ടേഴ്സിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പിന്നെ നൈല, സിദ്ദിഖ, പിന്നെ വിനായകൻ ഇവരൊക്കെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. അപ്പം എല്ലാവരും കണ്ട് ഈ സിനിമ വിജയിപ്പിക്കും. നിങ്ങളുടെ സിനിമയാണ്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എന്താ ഡിസപ്പോയിൻറ്റഡ് ആവില്ല ഒരിക്കലും ഈ സിനിമ കണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം പുതിയതായിട്ട് ഇറങ്ങിയ ഞങ്ങളുടെ ചിത്രമാണ് ദിവാഞ്ചിമൂല ഗ്രാൻഡ് പ്രിക്സ്. എൻ്റെ പേര് രാജീവ് രാജൻ എന്നാണ്. ഞാൻ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിലും പിന്നെ അനിൽ രാധാകൃഷ്ണൻ സാറിൻ്റെ 4 സിനിമയിലും ചെറിയ ചെറിയ ക്യാരക്ടറുകൾ ചെയ്തു തന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ നിമിഷം ഞാൻ സാറിന് വളരെ നന്ദി പറയുന്നു. അനിലേടാ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. കാരണം ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു ഫുൾ ലെങ്ത് റോള് തന്നിട്ടുള്ളത് ഈ ഒരു സിനിമയിലാണ്, ഞങ്ങളുടെ ദിവാഞ്ചിമൂല ഗ്രാൻഡ് പ്രിക്സിലാണ്. ഇതെല്ലാവരും കണ്ടു വിജയിപ്പിക്കണം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കാരണം എല്ലാവരും ഇപ്പോൾ നല്ല ഹാപ്പിയിലാണ്. കൂടുതൽ നന്ദി പറയുന്നു അനിലേട്ടൻ, അനിലേട്ടൻ ഫാമിലിയോട്, അനിലേട്ടൻ അമ്മ, എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമസ്കാരം. മൈ നെയിം ഇസ് കീർത്തി നാരായൺ. ഐ ആം പ്ലേയിങ് പീലിമോൻസ് ക്യാരക്ടർ ഇൻ ദിവാഞ്ചിമൂല ഗ്രാൻഡ് ത്രീ. ദ ഫിലിം ഇസ് ജസ്റ്റ് റിലീസ്ഡ് ആൻഡ് വി ജസ്റ്റ് കെയിം ഔട്ട് ഓഫ് ദ ഷോ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ലൈറ്റ് ഫിലിം ആൻഡ് ഹാവിംഗ് എ ഗ്രേറ്റ് ഹ്യൂമർ ഇൻ ഇറ്റ്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ വിൽ ലൈക്ക് ഇറ്റ്. സോ ഡു വാച്ച് ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഡു യു ഫീൽ അബൌട്ട് പീലിമോൾ ആൻഡ് ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം. ദിവാഞ്ചിമൂലയുടെ ഞങ്ങൾ പത്മ തിയേറ്ററിൽ കൊച്ചിയിൽ വന്ന് അതിൻ്റെ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയതാണ്. ഡബിങ്ങൊക്കെ പോയി അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കണ്ടുവെങ്കിലും ഒരു സിനിമ ഒരു ഹോൾ ആയിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം എൻ്റെ സിനിമ ആയതുകൊണ്ട് എനിക്ക് ഓബ്വിയസ്ലി അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്താ, എനിക്കിത് ഞാൻ ചെയ്തത് ശരിയാവുമോ എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ച് കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. സിനിമ കണ്ട് ഇറങ്ങിയ ആൾക്കാർക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ആൻഡ് വി റിക്വസ്റ്റ് ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, കേരളത്തിലെ ഉടനീളം 90 സെൻറ്റേഴ്സിലുണ്ട് ഈ സിനിമ. തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കും. ഫോർ മോർ സിനി അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ടു ആർ ചാനൽ ആക്ഷൻ ഓൺ ഫ്രെയിംസ് ടിവി.